ഏത് ഭരണം മാറി വന്നാലും ഒരു ഉദ്യോഗസ്ഥ വൃന്ദുണ്ട്, ഒരു ഉദ്യോഗസ്ഥ വൃന്ദുണ്ട്. അത് പോലീസിൻ്റെ ആണെച്ചാലും വേണ്ടില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആണെങ്കിലും വേണ്ടില്ല, ഞാനിങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് ധരിക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലം മാത്രമാണ് ഇപ്പം നിലവിൽ റോഡ് പണി നടക്കാത്തത്. അല്ല ഞാൻ അതാണല്ലോ പറഞ്ഞ നേരത്തെ. അതായത് നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യുന്നത് ഫെഡറൽ ഭരണ സംവിധാനമാണ്. ഫെഡറൽ ഭരണ സംവിധാനത്തിൽ ഇങ്ങനത്തെ ചില അശ്ലീലങ്ങൾ കയറി വരും. അശ്ലീലല്ല, ഇതുപോലുള്ള ദുരുപയോഗങ്ങൾ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ജനപ്രതിനിധികൾക്ക് അതിൽ ഒരു പരിധി വിട്ട് പെരുമാറാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ പോലെ തന്നെ ചില ജനപ്രതിനിധികൾ നിഷ്പ്രഭരാകും. അത് ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് കുറവാണ്. ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കുമ്പിടേണ്ട അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലക്കര പ്ലാഴി റോഡ്. റോഡ് പണിയുടെ അനാസ്ഥയിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരെ അടക്കം നിയന്ത്രിക്കേണ്ട ജനപ്രതിനിധിയെക്കുറിച്ച് പറയാതെ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഇത്. ജനപ്രതിനിധികൾക്ക് അതിൻ്റെതായ ചില പ്രായോഗിക ബുദ്ധികളും അതിൻ്റെ വശങ്ങളനുസരിച്ച് മറ്റേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ എന്താണ് വിഷയം, അല്ല അതുകൊണ്ടാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പറയാൻ കാരണം. ഇത് ജനപ്രതിനിധികളുടെ മുമ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി നമ്മളിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണം. ജനപ്രതിനിധിയെ വേണ്ടപ്പെട്ട രീതിയിൽ അതിൻ്റെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മാധ്യമങ്ങളിൽ ജനപ്രതിനിധികളിലും ഒരു MLA മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇവിടെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്തുണ്ട്. നിലവിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും പ്രശ്നപരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മന്ത്രിയെന്നോ രാഷ്ട്രീയം ഏതാണെന്നോ നോക്കാതെ കടുത്ത നടപടികളുമായി ബസ് ഉടമകളും തൊഴിലാളികളും മുന്നോട്ടിറങ്ങുമെന്നും ബസ് തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി ഷാനവാസ് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മളിത് വിശദമായിട്ട് ഇത് ഔദ്യോഗികമല്ലാതെ തന്നെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ പദ്ധതി ഫലം കണ്ടില്ല എന്നല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ള കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്നായിട്ടാണ് ആളെ അറിയിച്ചത്. കൂടാതെ നമ്മളിപ്പോൾ ഒരു തരത്തിൽ ഈ സർവീസ് കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മാധ്യമങ്ങളെ വിളിച്ച് ആളെ കൂടി ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തൊരു ശ്രമം നടത്തുന്നത്. ഇനി ഇത് വിജയിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 10-15 ദിവസം 20 ദിവസം സമയമുണ്ടല്ലോ, അതനുസരിച്ചിട്ട് കൂടുതൽ ഞങ്ങളുടെ നിലപാടുകൾ പഠിപ്പിക്കേണ്ടി വരും. അതിൽ ജനപ്രതിനിധി എന്നുള്ള അല്ലെങ്കിൽ ഇന്നൊരു രാഷ്ട്രീയക്കാരൻ നമ്മളായിട്ട് ബന്ധമുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള യാതൊരുവിധ ഒരു ഇതിനും നമ്മൾ തയ്യാറാവില്ല. അതിൽ രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളില്ല. അതിന് ജനപ്രതിനിധി തയ്യാറാവും എന്നാണ് നമ്മുടെ വിശ്വാസം. കൂടാതെ തന്നെ അതിന് ഇടപെടലുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വഴിയിൽ ഞങ്ങൾ നിർബന്ധിതരായിട്ട് മറ്റുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക്